നമസ്കാരം. ഈ വനത്തിൽ പോയവരാരും തിരിച്ചെത്തിയിട്ടില്ല. ഉള്ളിൽ പ്രവേശിക്കുന്നവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ജപ്പാനിലെ ഘോരവനം ലോക ശ്രദ്ധ ആകർഷിക്കുകയാണിപ്പോൾ. അതെ, ഇത് ജപ്പാനിലുള്ള ഒരു ഘോരവനമാണ്. മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ വനത്തിൽ മൃഗങ്ങളെയോ പക്ഷികളെയോ കാണുന്നത് തന്നെ വിരളമാണ്. ഈ വനത്തിന് മറ്റൊരു പേരുകൂടിയുണ്ട്, സൂയിസൈഡ് ഫോറസ്റ്റ് അഥവാ ആത്മഹത്യാ വനം. ഈ വനത്തെ എന്തുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. ഈ വനത്തിൽ ഓരോ വർഷവും നൂറുകണക്കിന് ആളുകളാണ് മരണപ്പെടുന്നത്. ആരെങ്കിലും ഈ വനത്തിൽ പ്രവേശിച്ചാൽ അവരുടെ മനസ്സിനെ ഏതോ അദൃശ്യ ശക്തി നിയന്ത്രിച്ച് ആത്മഹത്യ ചെയ്യിക്കുമത്രേ. ഈ സ്ഥലത്തെ പോലീസ് ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ സ്ക്വാഡ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു പോലീസുകാരൻ പറയുന്ന അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇത് അന്വേഷിക്കാൻ കുറച്ച് പോലീസുകാർ പോയെന്നും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ രാത്രി ടിന്നിൽ നിന്ന് എഴുന്നേറ്റ് കാട്ടിൽ പോയി ആത്മഹത്യ ചെയ്തു എന്നുമാണ്. ഈ കാടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ വടക്കു നോക്കിയന്ത്രമോ ഫോണോ ഒന്നും പ്രവർത്തിക്കില്ല എന്നുള്ളതാണത്. അതുകൊണ്ട് തന്നെ കാട്ടിലകപ്പെട്ടാൽ പുറത്ത് കടക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ തൂങ്ങി മരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത കാണാൻ സാധിക്കും. തൂങ്ങി മരിച്ചു കിടക്കുന്നവരുടെ കാലുകൾ നിലത്ത് ചവിട്ടിയായിരിക്കും നിൽക്കുന്നത്. കാൽ നിലത്ത് കുത്തിയാൽ തൂങ്ങി മരിക്കുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. തൂങ്ങി മരിച്ചിട്ടുള്ള ആളുകളുടെ ഫോട്ടോകളിൽ അത് വ്യക്തവുമാണ്. ഓരോ വർഷവും നിരവധി മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളുമാണ് പോലീസ് കണ്ടെടുക്കുന്നത്. കണ്ടെടുക്കുന്നവ കൂടാതെ നിരവധി മൃതദേഹങ്ങൾ മൃഗങ്ങൾ ഭക്ഷണമാക്കുന്നതായും മണ്ണിലടിയുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാടിനെ ആസ്പദമാക്കി നിരവധി സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. ഉൾവനത്തിൽ പ്രവേശിച്ചാലാണ് കൂടുതൽ പ്രശ്നമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 1990 മുമ്പ് വർഷത്തിൽ 30 ആളുകൾ ആത്മഹത്യ ചെയ്തിരുന്ന ഈ വനത്തിൽ 2004 ശേഷമുള്ള കണക്കുകളിൽ പ്രതിവർഷം 100-ലധികം ആളുകൾ മരിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഫോട്ടോ ജേർണലിസ്റ്റായ റോബ് ഗിൽഹൂളി തനിക്കുണ്ടായ ഒരനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വലിയ മരച്ചുവട്ടിൽ കട്ടിയുള്ള ഇലകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി കിടക്കുന്നത് പോലെ ഒരു മൃതദേഹം ഞാൻ കണ്ടു. അയാൾക്ക് ഏകദേശം 50 വയസ്സ് തോന്നിക്കുമായിരുന്നു. ഇങ്ങനെയാണ് ആ വാക്കുകൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ ഈ കാട് തേടി വരുന്നതെന്ന് ഇനിയും ആർക്കും പിടികിട്ടാത്ത കാര്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലവും ജപ്പാനാണെന്നത് മറ്റൊരു സത്യം. ഏതായാലും ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ കാടും അവശേഷിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.